ഹേയ് ഗൈസ്, വാട്സ്ആപ്പ്. UFC 297 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂസ് എന്ന് പറയാം, പ്രഡിക്ഷൻ എന്ന് പറയാം, അനാലിസിസ് എന്ന് പറയാം. ഫൈറ്റ് നടന്നിട്ടില്ല കേട്ടോ, ഫൈറ്റ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള ഷോൺ സ്ട്രിക്ലാൻഡ് വേഴ്സസ് ഡ്യൂപ്ലസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും, എന്താ മറ്റ് ഫൈറ്റേഴ്സ് ഒന്നും ഫൈറ്റേഴ്സ് അല്ലേ അവരുടെ കാണത്തില്ലേ. എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു കാലത്തുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ചോയ്സസ് ഉണ്ട്, നമ്മൾ അങ്ങനെ കാണാൻ താല്പര്യപ്പെടുന്നില്ല, ബോറടിക്കും. സത്യം പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർസ് തന്നെ വേണം. സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന ഉദാഹരണത്തിന് ജോൺ ജോൺസ് ഉണ്ട്, പിന്നെ എൻഗാനോ ഉണ്ട്, ഫ്രാൻസിസ് എൻഗാനോ, ടൈസൺ ഫ്യൂറി, ആന്റണി ജോഷുവ, ബോക്സർമാരുകളെ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രയേൽ അഡിസാനിയ, ഹബീബ്, കോണർ മെഗ്രഗർ, ഇസ്ലാം ഹാഷേവ്, ഹെൻറി സഹൂഡോ, മാക്സ് ഹോളോവേ, ജസ്റ്റിൻ ഗേജ്, ടോണി ഫെർഗുസൺ, കമാർ ഉസ്മാൻ, അങ്ങനെ എക്സെട്ര എക്സെട്ര, ഇങ്ങനെയുള്ള ഫൈറ്റേഴ്സാണ് നമുക്കിപ്പോൾ കാണാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഗണത്തിൽപ്പെടുന്ന ഒരു രണ്ട് ഫൈറ്റേഴ്സാണ് എന്താണ് ഷോൺ സ്ട്രിക്ലാൻഡ് ആൻഡ് ഡ്യൂപ്ലസിസ്. അപ്പോൾ ഇവർ തമ്മിൽ പറയുകയാണെങ്കിൽ ഫൈറ്റിന് മുന്നോടിയായിട്ട് ഒരുപാട് പരസ്പരം ചെളി വാരി എറിയലൊക്കെ ഉണ്ട്, തെറിവിളിയൊക്കെ ഉണ്ട്, ട്രാഷ് ടോക്കിംഗ് എന്ന് പറയും, എല്ലപ്പോഴും ഉള്ളതാണ്. അപ്പം ഷോൺ അത്യാവശ്യം വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഫൈറ്റിൽ ഷോൺ, ഈസി ഫൈറ്റിൽ ഷോൺ വളരെയധികം കൂളായിട്ട് കാണപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് ഡ്യൂപ്ലസിസ് ഷോണിന് ചെറുപ്പത്തിൽ നേരിട്ട ഒരു ദുരനുഭവം, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത്ര പേഴ്സണലാണത്, അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു അതിനെ അദ്ദേഹം ഷോൺ നേരിട്ട ഒരു പീഡനം, അനുഭവം, ദുരനുഭവം, അതിനെ എടുത്ത് പരാമർശിക്കേണ്ടത്. അപ്പോൾ അത് ഷോൺ സ്ട്രിക്ലാൻഡിന് വളരെയധികം ബാധിക്കപ്പെട്ടു. അത് ഒബ്വിയസാണ്, അത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ്, ചെറുപ്പത്തിൽ കിട്ടിയൊരു ട്രോമയാണ്, ഒരു വളരെ ആഴത്തിലേറ്റ ഒരു മുറിവാണ്. അപ്പോൾ അത് വളരെയധികം പേഴ്സണലായിപ്പോയി. അത് ഷോണിന് ശരിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഷോണിനെ ഇത്ര ഡിസ്റ്റർബ്ഡായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും മയപ്പെട്ട പോലെയൊക്കെ കാണുന്നു, ചെറുതായിട്ട് അങ്ങോട്ടേക്കും ഇതാക്കിയിട്ടുണ്ടോ, മയപ്പെടുത്തിയിട്ടുണ്ടോ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ദേഷ്യം കിടപ്പുണ്ട് രണ്ടുപേർക്കും, എസ്പെഷ്യലി ഷോൺ സ്ട്രിക്ലാൻഡിനും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷോൺ ഇതുവരെ എല്ലാത്തിനും വളരെ കൂളായിരുന്നു, ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതാദ്യമായിട്ടാണ് പുള്ളി ഇത്രയും ഇമോഷണലാവുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഫൈറ്റിൽ അത് ശരിക്കും എഫക്റ്റ് ചെയ്യും. പിന്നെ ഡ്യൂപ്ലസിസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ പാടില്ലാത്ത എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ അതിന് അദ്ദേഹം മാപ്പൊക്കെ ചോദിച്ചു, പക്ഷേ അദ്ദേഹം വളരെ കൂളാണ്, ബാധിക്കപ്പെട്ടിട്ടില്ല സൈക്കോളജിക്കലി. ഷോൺ ആണെങ്കിൽ ബാധിക്കപ്പെട്ടു. അപ്പോൾ നമുക്കറിയില്ല ഇത് എങ്ങനെ ഫൈറ്റിനെ ബാധിക്കും. എന്തായാലും നമ്മൾക്ക് ഇതൊരു തീപ്പൊരി ആയിരിക്കും, കാരണം രണ്ടുപേരും റെസ്ലേഴ്സോ ഗ്രാപ്പ്ലേഴ്സോ ഒന്നും അല്ല, സ്റ്റാൻഡപ്പ് ഫൈറ്റേഴ്സാണ്. അപ്പം ഷോൺ അറിയാലോ, ഉണ്ട് ഗ്രാപ്പ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്, പക്ഷേ രണ്ടുപേരും സ്റ്റാൻഡപ്പ് ആൻഡ് ബാങ്കിങ് ആണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ഫൈറ്റായിരിക്കും. പിന്നെ വലിയ സൂപ്പർ താരങ്ങളൊക്കെ, ഇപ്പോൾ ഈ ഡിവിഷനിലെ മുൻ ചാമ്പ്യനായിരുന്ന ഇസ്രായേൽ അഡിസാനിയൊക്കെ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഡ്യൂപ്ലസിസ് ജയിക്കും, DDP ജയിക്കുമെന്നാണ്, ഡ്യൂപ്ലസിസ് ജയിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ രണ്ടുപേരും നല്ലോണം പ്രിപ്പയർഡ് ആയിരിക്കും തീർച്ചയാണ്. പക്ഷേ ഷോൺ സ്ട്രിക്ലാൻഡ് ചെറുതായിട്ടൊന്ന് ഇമോഷണലായോ എനിക്ക് സംശയം. അതുകൊണ്ട് തന്നെ DDP ഡ്യൂപ്ലസിസ് ജയിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. MMA പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കാം. അതായത് 4 റൗണ്ട് വരെ ജയിക്കുമായിരിക്കും, 5th റൗണ്ടിൽ തോറ്റു പോകും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫൈറ്റ് മാത്രമാണ് എനിക്ക് UFC 297 പറയാനുള്ളത്, ബാക്കിയൊന്നും എനിക്ക് വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. നമ്മൾ UFC 300 പറ്റി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക എന്താ സംഭവിക്കുക എന്നുള്ളത്, രസകരമായിരിക്കും.